ഈ പ്രണയാഭ്യർത്ഥനയുടെ പീഡനം അത് വലിയ മാനസിക രോഗമായും മാനസിക പ്രശ്നങ്ങളായും പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന ഒരു പ്രവണത ഇന്ന് വളരെ കൂടിയിട്ടുണ്ട്. അത് ടീനേജസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിലോ അല്ല കൂടുതൽ ഉണ്ടാകുന്നത്, മറിച്ച് ഒരു മിഡിൽ ഏജോ അല്ലെങ്കിൽ അതിന് പരിസരത്തോ ഉള്ള 28-ഓ 30-ഓ 35-ഓ വയസ്സൊക്കെ ഉള്ളവരുടെ മാനസിക നിലയാണ്. ഇത്തരം നിർബന്ധിതമായ പ്രണയാഭ്യർത്ഥനകളെ തുടർന്നുള്ള പീഡനങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും തുടർന്ന് ഈ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്നവരാണ് ഇത്തരത്തിൽ കൂടുതൽ പ്രയാസത്തിലായിത്തീരുന്നത്. അത്തരം കാര്യങ്ങൾക്ക് അവർ പരാതിയും പ്രശ്നങ്ങളുമായി പോയാൽ പിന്നെ ഈ മാന്യത ചമയുന്ന മര്യാദക്കാരാണെന്ന് ചിലപ്പോൾ സമൂഹം വിലയിരുത്തിയിരിക്കുന്ന പലരുടെയും മൂടുപടം അഴിഞ്ഞു വീഴുകയും അതോടൊപ്പം അവരുടെ മക്കളും ഭാര്യയും കുടുംബവും അവരെ സ്നേഹിക്കുന്നവരുമൊക്കെ പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്ന ഒരു ദുരന്തപൂർണമായ അന്തരീക്ഷമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ വേട്ടക്കാരായി നടക്കുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകളോ നിങ്ങളുടെ രഹസ്യമോ പരസ്യമോ ആയ വിഷയങ്ങൾ ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ, കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയമോ സ്നേഹമോ കാമമോ ഒന്നും ഒരാൾക്ക് ആവശ്യമില്ലെങ്കിൽ നിർബന്ധിച്ച് അതിൻ്റെ മേൽ ഇറക്കി വെക്കാൻ ഓരോ മനുഷ്യരും ഒരു കാളവണ്ടിയൊന്നുമല്ല എന്ന ഓർമ്മ ഇത് ചെയ്യുന്നവർക്കുണ്ടാകണം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും സമൂഹത്തിന് ചില മുൻവിധികളും ചില അഭിപ്രായങ്ങളുമൊക്കെയുണ്ട്. ഇപ്പോൾ വിജയ് ബാബുവിൻ്റെ കേസിലായാലും അതുപോലെയുള്ള കേസുമൊക്കെ വരുമ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇത്രയും നാൾ കൂടെ സഹകരിച്ചിട്ട് പിന്നീട് അതിനെ പീഡനമാക്കി മാറ്റുന്നത്? കോടതികളുമൊക്കെ അങ്ങനെ ചോദിക്കുകയുണ്ടായി. അതൊക്കെ പുറത്തു വരുന്ന സംഭവങ്ങളിലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ തലങ്ങളിലുള്ള വിഷയങ്ങളാണ്. മറിച്ച് ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന ചെറുതല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്നത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയാണ്. ധാരാളം മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങുകളും അത്തരം കാര്യങ്ങളുമൊക്കെയായി പല കുടുംബങ്ങളും ആളുകളുമൊക്കെ നമ്മളെ തേടി വരാറുണ്ട്. അതിൻ്റെ കാരണങ്ങളായി പുറത്തു കാണുന്നത് ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഭർത്താവുമായും മക്കളുമായുമൊക്കെ പലതരത്തിലുള്ള വഴക്ക്, ചേർന്നു പോകാൻ കഴിയാത്ത അവസ്ഥ, പിന്നെ മരുന്ന് കഴിച്ചിട്ടും കുറയാത്ത ജീവിതശൈലി രോഗങ്ങൾ, ഇത്തരം പശ്ചാത്തലങ്ങളൊക്കെയാണ് അതിനുള്ളത്. 2-ഓ 3-ഓ കൗൺസിലിംഗ് സെഷനുകൾ കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ചില പീഡനങ്ങൾക്കും ചില സംഭവങ്ങൾക്കും ഇത്തരം ആളുകൾ ഇരയാകുന്നു എന്നുള്ളതാണ്. ഇത് പലയിടങ്ങളിലും, അത് പ്രധാനമായും ഈ കോളേജിലും സ്കൂളിലും കല്യാണം കഴിക്കാത്തവരുടെ ഇടയിലുമല്ല ഇത്, അവിടെയൊക്കെ പിന്നെ അതിന് വേറെ ചില മാനങ്ങളുണ്ട്, അതിന് വേറെ ചില നിലപാടുകളും ഒക്കെയുണ്ട്. പക്ഷേ പലപ്പോഴും വിവാഹം കഴിച്ച് മാന്യമായി കുടുംബജീവിതം നയിക്കുന്നവരുടെ മേൽ ഏതെങ്കിലും തൊഴിലിടങ്ങളിലോ ആ സ്ഥലങ്ങളിലോ ഒക്കെ ചെല്ലുമ്പോഴാണ് ഒരുതരം നിർബന്ധിതമായ പ്രണയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രണയിച്ചേ പറ്റൂ അല്ലെങ്കിൽ എൻ്റേതായേ കഴിയൂ എന്ന് പറഞ്ഞ് വല്ലാതെ അവരെ ഇട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രവണത പല സ്ഥലങ്ങളിലുമുണ്ട്. വളരെ വിനയത്തോടെ പറയട്ടെ, അതിൽ ചെറുതല്ലാത്ത ഒരു സംഖ്യ വരുന്നത് സ്കൂളുകളിൽ നിന്നാണ്. പല സ്കൂളുകളിലും ഇതുപോലെ ചെല്ലുമ്പോൾ, എല്ലാ സ്കൂളുകളിലും എല്ലാ അധ്യാപകരും എന്നൊന്നും അതിനർത്ഥമില്ല, പക്ഷേ പല സ്ഥലങ്ങളിലേക്കും ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും സമ്മതിച്ചില്ലെങ്കിൽ, അനുവദിച്ചില്ലെങ്കിൽ പിന്നീട് അപവാദമാണ്, ദുഷ്പ്രചരണമാണ്, അല്ലെങ്കിൽ മറ്റു പല അടിക്കുറിപ്പുകൾ നൽകി അവരെ മാനസികമായി ആക്രമിക്കലാണ്. അതിൻ്റെ യഥാർത്ഥ കാര്യം ഇതാണ്. ഞാനിപ്പോൾ ഇത് ഓർത്തു പോകുന്നത്, പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ അവന് തുറന്നു പറയാൻ ധൈര്യമില്ല, ഒന്ന് പോയി പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ അവനത് പറയാനുള്ള ഒരു മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ സംസാരിക്കാൻ ചെന്നപ്പോൾ അവൾ കുറച്ച് കാരണങ്ങൾ പറഞ്ഞു. അവന് യാതൊരു കാരണവശാലും ഇഷ്ടമല്ല, എനിക്കങ്ങനെ ചിന്തിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എന്തായി എന്നവൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു മറുപടി ചില സന്ദർഭങ്ങളിൽ ഈ കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ ഓർത്തു പോകാറുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്നെ നിനക്കിഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെയും വലിയ ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, അതിനെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് ആ മാർഗ്ഗത്തിൽ നിന്നൊക്കെ അങ്ങ് പിന്തിരിപ്പിച്ചു. ഇപ്പോൾ പലയിടങ്ങളിലും ഇത്തരം പീഡനങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കോളേജുകളിലുമൊക്കെ ഉണ്ടാവും, സ്കൂളുകളിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത്തരം കാര്യങ്ങൾ വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ ആകുമ്പോൾ ചില പെൺകുട്ടികൾ കൂട്ടുകാരികളോട് പറയും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. തൊഴിലിടങ്ങളിൽ അങ്ങനെ പറയാനും കഴിയില്ല.
ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നതും വേട്ടക്കാരായി മാറുന്നതും വലിയ ഇമേജുള്ള വലിയ ഖ്യാതിയുള്ള വലിയ മാന്യന്മാരെന്നുള്ള രീതിയിൽ അതത് സ്ഥാപനങ്ങളിൽ നമ്മൾ സാധാരണ അപ്പുകുട്ടൻ സാറന്മാരായി മാറുന്ന ചിലരുണ്ടല്ലോ. അപ്പുകുട്ടൻ സാർ എന്ന് പറയുമ്പോൾ ഒരു പേരല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ എല്ലാം എല്ലാമായി തീരുന്ന മിടുക്കന്മാരായ ചില അപ്പുകുട്ടന്മാരുണ്ട്. അത്തരം ആളുകളാണ് ഇത്തരം കാര്യങ്ങൾക്ക് പലപ്പോഴും മുന്നിൽ നിൽക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രണയം, അത് വിവാഹേതര ബന്ധങ്ങളും പ്രണയങ്ങളും ഒന്നും ശരിയല്ല എന്ന് വാദിക്കുന്ന വളരെ സൂക്ഷ്മതയുള്ള കുറേ പേരുണ്ട്. അതല്ലാതെ കുറേ പേർ അത്തരം ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇതെല്ലാം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ്, ഒന്നിനെയും ഞാൻ എൻഡോഴ്സ് ചെയ്യുകയല്ല, ഇതെല്ലാം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോഴും ഒരാൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ വേട്ടയാടുകയോ പീഡിപ്പിക്കുകയോ അയാളുടെ പിന്നാലെ പോവുകയോ അയാളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നത്, അത് ആണായാലും പെണ്ണായാലും, ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. ഇത് ആണുങ്ങൾ മാത്രമല്ല, ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു വിവാഹം കഴിക്കാത്ത പയ്യൻ്റെ മാതാവ് എന്നെ വിളിച്ചിരുന്നു. അവരുടെ ആവശ്യം, അവനെന്തൊക്കെയോ കറക്ക് കമ്പനിയിൽ പോയി വിവാഹമോചിതയായ ഒരു സ്ത്രീയുമായി എന്തൊക്കെയോ ബന്ധം പുലർത്തുകയും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. ഏതായാലും അത് കെണിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ രക്ഷപ്പെടാൻ പോകുമ്പോൾ ഈ സ്ത്രീ വിടുന്നില്ല എന്നുള്ളതാണ്. അവർ പിന്നാലെ നിൽക്കുകയാണ്, യവൻ കല്യാണം കഴിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. യവന് പേടിയാണ്, യവൻ വലിയ ക്വാളിഫൈഡാണ്, വേറൊരു തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇതിലുണ്ടായിട്ടില്ല, കുറച്ച് കാശ് പോയെന്നുള്ളതൊഴിച്ചാൽ. പക്ഷേ വിടാതെ നിൽക്കുകയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും അങ്ങനെ ഒരവസ്ഥ കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണുങ്ങളെ പേടിക്കുന്ന പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്പം മറിച്ചുമുള്ള അവസ്ഥയുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മെസ്സഞ്ചറിലും ഒക്കെ ചിലർ വളരെ പ്രൊആക്റ്റീവായി ആക്രമണം നടത്തുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ പോലും അത്ഭുതപ്പെടും, ഇതെന്താണ് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ. അത് ചിലപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പല വ്യാജ പേരുകളിലൊക്കെയാണ്, പലരും അതിൽ കുടുങ്ങിയിട്ടുണ്ട്, കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ യാതൊരു സങ്കോചവും കൂടാതെ വീഡിയോ കോൾ വിളിക്കുന്നോ എന്ന് ചോദിച്ചു വരുന്ന കുറേ പേരുണ്ട് മെസ്സഞ്ചറിൽ. അങ്ങനെ വീഡിയോ കോൾ വിളിച്ച് അത് റെക്കോർഡ് ചെയ്ത ശേഷം പിന്നീട് കാശിടാൻ ആവശ്യപ്പെടുന്ന കെണികളുമൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചല്ല, കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിത് വ്യക്തിപരമായി അവരെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നെ അതിൻ്റെ ഒരു മാനം നഷ്ടപ്പെട്ടു പോവുകയും ആ അപമാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. പക്ഷേ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിയമപരമായ നടപടികൾക്ക് നീങ്ങുക എന്ന് പറയുന്ന ഉപദേശമേ നമുക്ക് കൊടുക്കാൻ കഴിയൂ. അങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത് മാനസികമായി അതിന് ഉൾക്കൊള്ളാൻ, അതിന് കരുത്ത് നേടാൻ ആ വേദന അനുഭവിക്കുന്ന സ്ത്രീയോ കുടുംബമോ തയ്യാറാകേണ്ടതുണ്ട്. ഒന്ന്, അത് തയ്യാറാകാതെ ഇരുന്നാൽ ഇതങ്ങ് അവസാനിക്കുമെന്ന് വിചാരിച്ചാൽ ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനിക്കുകയില്ല, ഒരുപാട് കാലം ഇത് സഹിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് തിരിച്ചിതിൽ പ്രതികരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ ആകെ മൂടുപടം അഴിഞ്ഞു വീഴുന്നൊരു സ്ഥിതി വരും. പിന്നെ സഹപ്രവർത്തകരായ വനിതകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ കൂടെയുള്ളവരിത് അനുഭവിക്കുന്നു എന്നറിയുമ്പോൾ അവർക്കൊരു മാനസിക പിന്തുണ കൊടുക്കുന്നതിന് പകരം ആ അവളല്ലെങ്കിൽ ഒരു കെട്ടിലമ്മയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ സാഹചര്യം ഉപയോഗിച്ച് അവരെ ആക്രമിക്കുമോ എന്നുള്ള ഭയമൊക്കെ പലപ്പോഴും ഈ കൗൺസിലിങ്ങിൽ ബോധ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് അവരവരുടെ പരിമിതികൾക്കുള്ളിൽ നിൽക്കുക. ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ, രണ്ടു പേർക്കും ഇഷ്ടമാണെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്, അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അത് അവർക്ക് അപകടമില്ലാതെ തുടരുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവരിരുവരുമാണ് സഹിക്കേണ്ടത്. പക്ഷേ ഒരാൾക്ക് താല്പര്യമില്ലാതെ മറ്റൊരാളിനെ വേട്ടയാടി പിന്നാലെ നടക്കുക എന്ന് പറയുന്നത് ഒരു ദ്രോഹമാണ്, നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം വിനയപൂർവ്വം പറയട്ടെ. ഇതുകൂടാതെ മറ്റൊരു വളരെ കടുത്ത പീഡനം ഇക്കാര്യത്തിലുള്ളത്, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത വിധം കുടുംബത്തിലുള്ള ചില നാത്തൂമാരുടെ ഭർത്താവ്, ചില ചേട്ടത്തി അനിയത്തിമാരുടെ ഭർത്താവ്, നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത കുടുംബ സൗഹൃദമുള്ള ചില ആളുകൾ വളരെ പെട്ടെന്ന് പ്രണയകാമരൂപം പൂണ്ട് മെസ്സേജ് അയക്കുകയും ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സംഗതിയുണ്ട്. അതിനും വിധേയമായില്ലെങ്കിൽ പിന്നെ അവർ പറയുന്ന കഥകൾ പലതും ഈ കുടുംബത്തിലെല്ലാവരും വിശ്വസിക്കും. അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളുമുണ്ട്. എനിക്കറിയാവുന്ന ഒരു കൗൺസിലിങ്ങിൽ സ്വന്തം പിതാവിൻ്റെ സുഹൃത്ത്, അത്രയും പ്രായമുണ്ട്, അദ്ദേഹം പോലും വാട്സപ്പ് കാണുമ്പോഴേക്കും പ്രണയം മുട്ടിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ തോന്നുന്നതൊക്കെ ആരോഗ്യകരമായ ചിന്തയാണെന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതും തെറ്റില്ല എന്ന് വേണമെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൻ്റെ സംഗതി വെച്ച് നമുക്ക് പറയാം. പക്ഷേ അതൊരു പീഡനമായി നിർബന്ധിതമാകുന്ന ഒരു പീഡനത്തെക്കുറിച്ചാണ് ഞാനിതിൽ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില വായ്നോക്കികളായ അയൽക്കാർ, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ എന്തെങ്കിലും മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ കൊടുത്തു പോയാൽ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന പലരും, അങ്ങനെയൊക്കെ ഈ ഗണത്തിൽ വരുന്നവരുണ്ട്.
ഇതിലേറ്റവും മാരകമായതാണ് ഈ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞ് ആ സ്ത്രീക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ വേറിട്ടതാണ്. ഇന്നലകളിലൊക്കെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറിയവർ പോലും വളരെ പെട്ടെന്ന് സംരക്ഷകരും രക്ഷകരുമൊക്കെയായി മാറി പ്രണയം കൈകാര്യം ചെയ്യുന്ന ഒരു നിമിഷത്തിൽ അവരുടെ മനസ്സിൽ ആഗ്രഹിക്കാത്ത അത്തരം ചില സംഗതികൾക്കുണ്ടാക്കുന്ന ഒരു പീഡന വേദന അത് വളരെ കടുത്തതാണ് എന്ന് മാത്രം പറയട്ടെ. ഇത് ഞാൻ പറഞ്ഞങ്ങ് ഏറ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയുന്നതിന് പകരം ഇത്തരം ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് മാത്രം പറയുന്നു.